നമസ്കാരം. സ്ട്രൈറ്റ് വ്യൂവിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. സാഹിത്യ ലോകത്ത് അരനൂറ്റാണ്ട് പിന്നിടുന്ന മുണ്ടിയാടി ദാമോദരനെയാണ് സ്ട്രൈറ്റ് വ്യൂ ഈ അധ്യായത്തിൽ പരിചയപ്പെടുന്നത്. ഈ കാലം കൊണ്ട് കഥയും നോവലും പരിഭാഷയും ലേഖനങ്ങളുമെല്ലാം ഒരുപാട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആയിരത്തി തൊള്ളായിരത്തി 1968-69 കാലഘട്ടത്തിലാണ് മുണ്ടിയാടി ദാമോദരൻ ചെറിയ പ്രസിദ്ധീകരണങ്ങളിൽ എഴുതി തുടങ്ങിയത്. പല ജീവിത സാഹചര്യങ്ങളിൽ ഗാന്ധി ആശ്രമത്തിൽ എത്തിച്ചേരുകയും സാഹിത്യത്തിൽ താല്പര്യമുള്ള അധ്യാപകരുടെ പിന്തുണ ലഭിക്കുകയും ചെയ്തു. ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം അരനൂറ്റാണ്ടിലേറെ ആയി എഴുത്ത് തുടരുന്ന ഒരാളാണ്. കൃത്യമായി പറഞ്ഞാൽ 1968-69 കാലത്ത് കോഴിക്കോട് ഭാഗത്ത് നിന്നിറങ്ങുന്ന ചെറിയ ചെറിയ പ്രസിദ്ധീകരണങ്ങളെല്ലാം തന്നെ എൻ്റെ സൃഷ്ടികൾ അടിച്ചു വരുമായിരുന്നു. അപ്പോൾ അതിന് കാരണം എനിക്ക് തോന്നുന്നത് എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് വെച്ച് ഞാൻ 7-ാം ക്ലാസ് പഠിക്കുന്ന കാലത്ത് ഞാൻ നാട് വിടേണ്ടി വന്നു. അത് കാരണം എന്താ വെച്ചാൽ ഞാൻ 2-ാം ക്ലാസ് പഠിക്കുമ്പം അച്ഛനൊക്കെ മരിച്ചിട്ടുണ്ട്. 7-ാം ക്ലാസ് പഠിക്കുന്ന കാലത്ത് തീരെ മുന്നോട്ട് പോകാൻ കഴിയാതെ ഞാൻ അവിടെ നിന്ന് ഒഴിവാകുകയും ഒരു ഗാന്ധി ആശ്രമത്തിൽ പോയി ചേരുകയും ചെയ്തു. അവിടെ നിന്ന് അങ്ങനെയാണ് 10-ാം ക്ലാസ് വരെ പോകുന്നത്. അവിടെ സാഹിത്യത്തിലൊക്കെ താല്പര്യമുള്ള ഒറ്റപ്പെട്ട ജീവിതം ആയതുകൊണ്ട് സാഹിത്യത്തിലൊക്കെ താല്പര്യമുള്ള ചില അധ്യാപകരുടെ പ്രേരണ കൊണ്ടാണ് എനിക്ക് തോന്നുന്നു വായനയിലും എഴുത്തിലേക്കും ഞാൻ വരുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ 52-53 വർഷമായിട്ട് എഴുത്തിൽ തന്നെയാണ്. 16 കവിതാ സമാഹാരങ്ങളുണ്ട്, നോവലുകളുണ്ട്, ഗവേഷണ പഠനമുണ്ട്, ചെറുകഥാ സമാഹാരമുണ്ട്, വിവർത്തനമുണ്ട്. അങ്ങനെ എഴുത്തിൻ്റെ പല മേഖലകളിലും ഒരു വലിയ ചിട്ടവട്ടമൊന്നുമില്ലാതെ ഇങ്ങനെ ജീവിച്ചു വരികയാണ്. എഴുത്ത് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയായിട്ടാണ്. കഥയും നോവലുകളുമാണ് മുണ്ടിയാടി ദാമോദരൻ ആദ്യ കാലഘട്ടങ്ങളിൽ എഴുതിയിരുന്നത്. നാഷണൽ ബുക്ക് സ്റ്റാൾ ഇവ പ്രസിദ്ധീകരിക്കുകയായിരുന്നു. ഒറ്റപ്പെട്ട ജീവിതം എഴുത്തിലേക്കും വായനയിലേക്കും തിരിയാൻ കാരണമായതായി മുണ്ടിയാടി ദാമോദരൻ പറയുന്നു. കഥകളൊക്കെയാണ്, കഥയും നോവലൊക്കെയാണ് ആദ്യം എഴുതിയത്. എൻ്റെ ആദ്യത്തെ കവിതാ സമാഹാരം നാഷണൽ ബുക്ക് സ്റ്റാൾ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ കൂടെയാണ് വരുന്നത്. അത് ശ്രീ യു എ ഖാദർ അതിൻ്റെ വൈസ് പ്രസിഡൻ്റ് ആയിരിക്കുന്ന കാലത്ത് എന്നോട് പറഞ്ഞു, നിങ്ങൾ 10-30 കൊല്ലമായില്ലേ എഴുതുന്നത്, അപ്പോൾ അത് 25-30 വർഷമായിട്ട് എഴുതുന്നത്, കവിതകളെല്ലാം കൂടി എടുത്താൽ നമുക്ക് ഒരു പുസ്തകമാക്കാം, നാഷണൽ ബുക്ക് സ്റ്റാളിലൂടെ അത് പ്രസിദ്ധീകരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അപ്പോഴത്തേക്ക് എൻ്റെ ഈ പ്രസിദ്ധീകരിച്ച് വന്ന 100-ഓളം കഥകളും 100-ഓളം കവിതകളും നഷ്ടപ്പെട്ടതിന് ശേഷമാണ് ആ പുസ്തകം വരുന്നത്. അങ്ങനെ ഒറ്റപ്പെട്ട ജീവിതമായതുകൊണ്ട് എഴുത്തും വായനയും തന്നെയായിരുന്നു ഓഫീസ് ജീവിതം കഴിഞ്ഞാൽ എൻ്റെ പ്രധാനമായിട്ടുള്ള വ്യവഹാരം. അപ്പോൾ ആ കാലത്ത് എഴുതി കുറേ പുസ്തകങ്ങൾ വന്നതിന് ശേഷം തന്നെ ഞാൻ നന്ന ചെറുപ്പത്തിൽ കണ്ടിട്ടുള്ള ഒരു വെള്ളാട്ടുതറ ഒരു കുടിലിൻ്റെ മുറ്റത്ത് കണ്ട ഒരു വളരെ അപൂർവമായിട്ടുള്ള വളരെ ഗ്രാമം
പ്രദേശം ഗ്രാമത്തിൽ മാത്രം കാണുന്ന ഒരു വെള്ളാട്ട് തറ എൻ്റെ ഓർമ്മ എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ അത് അന്വേഷിച്ച് പോവുകയും അതിനെക്കുറിച്ച് അപ്പോഴത്തേക്ക് ആ പിന്നെ ഈ വടക്കേ മലബാറിലെ പുലേരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട അവരുടെ ആധ്യാത്മികമായ ജീവിതം അല്ലെങ്കിൽ ഭക്തിപരമായിട്ടുള്ള ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു കലാരൂപമാണ്. കലയല്ല അത്, ഒരു അനുഷ്ഠാന രൂപമാണ് ഈ വെള്ളാട്ട് തറ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ അന്വേഷിക്കുകയും കുറച്ച് അതിനെക്കുറിച്ചുള്ള ചില കാര്യങ്ങളൊക്കെ എഴുതിയുണ്ടാക്കുകയും ചെയ്തു. അപ്പോൾ അത് ഞാൻ മലബാർ ക്രിസ്ത്യൻ കോളേജിലെ പ്രൊഫസറായിരുന്ന പ്രൊഫസർ എം ബി ശ്രീധരനെ കൊണ്ടേ കാണിച്ചു. ഞാൻ അങ്ങനെ ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട്, അതെന്തേ ചെയ്യാൻ പറ്റുമെന്ന്, എന്തെങ്കിലും പ്രസക്തമാണോ എന്ന് ചോദിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ അടുത്ത്. അദ്ദേഹം അന്ന് അപ്പോൾ അസുഖമായിട്ടിരിക്കുന്ന കാലമായിരുന്നു. അദ്ദേഹം വായിച്ചിട്ട് ഒരു മാസം കഴിഞ്ഞപ്പം എന്നോട് പറഞ്ഞു, ഇതേതായാലും നിങ്ങൾ നമ്മളെ മലയാളത്തിൽ അപൂർവമായിട്ടുള്ള ഒരു സാധനമാണിത്, ഇതിന് ഈ വിഭാഗത്തിനെക്കുറിച്ച് പഠനമൊന്നും ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് നിങ്ങളിത് ഇവിടെയൊന്നും ആരെയും കാണിക്കാതെ പട്ടാമ്പി കോളേജിൽ, അവിടെ പട്ടാമ്പി കോളേജിനോടനുബന്ധിച്ച് ഓറിയൻ്റൽ റിസർച്ച് സെൻറ്റർ എന്നൊരു സ്ഥാപനമുണ്ട്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സ്പോൺസർ ചെയ്യുന്നതാണെന്നാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഡയറക്ടറെ മാത്രം കൊണ്ടേ കാണിക്കുക, അതിൻ്റെ ഇടയ്ക്ക് ആരെയും കാണിച്ചാൽ ചിലപ്പോൾ മറ്റ് ചില പണ്ഡിതന്മാരുടെ പേരിൽ അത് പുറത്തു വന്നു എന്ന് വരും. അതുകൊണ്ട് ആരോടും ഉണ്ടാകും നിങ്ങളിവിടെ പോകുകയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പട്ടാമ്പി കോളേജിൽ പോയി ഓറിയൻ്റൽ റിസർച്ച് സെൻ്ററിലെ ഡോക്ടർ എൻ എം നമ്പൂതിരിയായിരുന്നു അതിൻ്റെ ഡയറക്ടർ. അപ്പോൾ അദ്ദേഹത്തിന് കാണിച്ചു, അദ്ദേഹം അതൊക്കെ നോക്കി വായിച്ച് എന്നെ അവിടെ എൻറോൾ ചെയ്തു, ഗവേഷണത്തിന് എൻറോൾ ചെയ്തു. അങ്ങനെ അതിൻ്റെ ഒരു പഠനം നടത്തി. അതിൻ്റെ അതിനെക്കുറിച്ച് വരമൊഴിയിൽ വരാത്ത അഞ്ചടിത്തോറ്റങ്ങൾ എന്ന ഇവരുടെ ഈ പുലയരുടെ വിദ്യാഭ്യാസമൊന്നും ഇല്ലാതെ അവർക്ക് ആദ്യകാലത്തൊന്നും പിന്നെ അമ്പലത്തിൽ പോകാൻ പാടില്ല. അപ്പോൾ അവർ ഈ ഗുഹകളിലും ആളുകൾ കാണാത്ത അങ്ങനെ ഉള്ള വലിയ മാളങ്ങളിലൊക്കെ ആയിട്ട് പോയിട്ടാണ് അവരുടെ ദുഃഖങ്ങൾ ദൈവത്തിനോട് പറയുക. അപ്പോൾ അന്നേരം അവർ ദൈവത്തിനോട് പറയുന്ന അത് മേൽജാതിക്കാർ അവരെ ഭീകരമായി മർദ്ദിക്കുകയും അവരെ കൃഷിക്ക് വേണ്ടി അവയെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു അന്ന്. അപ്പോൾ അവർ അവരുടെ ദൈവത്തിനോട്, അവരുടെ ദൈവം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രത്യേക കല്ലോ വലിയ ഗുഹകളിലൊക്കെ വെച്ചിട്ട് അവിടെയാണ് പോയിട്ട് ഇത് ഈ സങ്കടങ്ങൾ പറയുന്നത്. അതാണ് വരമൊഴിയിൽ വരാത്ത അഞ്ചടിത്തോറ്റങ്ങൾ എന്ന് ഞാൻ കളക്ട് ചെയ്തിരുന്ന ആദ്യം. അത് കേരള ഗവൺമെൻറ്റിൻ്റെ കൾച്ചറൽ ഡിപ്പാർട്ട്മെൻറ്റ് എൻ്റെ ധനസഹായത്തോടു കൂടി കോട്ടയം കറണ്ട് ബുക്സ് വരമൊഴിയിൽ വരാത്ത അഞ്ചടിത്തോറ്റങ്ങൾ എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചു. അതിനോട് അതിലുള്ള പ്രധാന ഒരു കഥാപാത്രത്തിനെ, അതായത് അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് അയിത്ത കാലത്ത് ഇതിന് ശേഷം, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് ശേഷം ഒരു ദൈവമായി മാറുന്ന ഒരു തേവർവള്ളൻ, ഈ അടുത്ത കാലത്തായിട്ട് പലരും തേവർവള്ളനെക്കുറിച്ചിട്ട് ഗവേഷണപരമായി പഠിക്കുന്നുണ്ട്. തേവർവള്ളൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി ഒരു നോവൽ ഞാൻ എഴുതി, വള്ളൻ ദൈവം. അത് പ്രാദേശികമായിട്ടുള്ള പ്രസിദ്ധീകരണം വന്നു, പ്രസിദ്ധീകരണം ഇതിൽ വന്നു. അതിനുശേഷം അതിൻ്റെ ഒരു പുതിയൊരു പതിപ്പ് തൃശ്ശൂരുള്ള ഗ്രീൻ ബുക്സ് ഇപ്പോൾ ഇറക്കിയിട്ടുണ്ട്, വള്ളൻ ദൈവം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ പുസ്തകത്തിനെ കുറിച്ച് ഉള്ള പഠനങ്ങൾ, മലയാളത്തിലെ പ്രസിദ്ധരായിട്ടുള്ള എഴുത്തുകാരെഴുതിയിട്ടുള്ള പഠനങ്ങൾ, പി വത്സല, പ്രൊഫസർ എം ആർ ചന്ദ്രശേഖരൻ, ശ്രീശൈലം ഉണ്ണികൃഷ്ണൻ തുടങ്ങിയിട്ടുള്ള ആളുകൾ ഈ വെള്ളൻ ദൈവം എന്ന നോവലിനെക്കുറിച്ചുള്ള നിരൂപണങ്ങളും പഠനങ്ങളൊക്കെ, അത് വടകരയുള്ളൊരു
എന്നാഥൻ നൈനിക്കാട് കളക്ട് ചെയ്തിട്ട് വെള്ളം ദൈവം ബഹുസ്വര വായന എന്ന മറ്റൊരു പുസ്തകം. അങ്ങനെ ഈ എൻ്റെ ഗവേഷണവുമായിട്ട് ബന്ധപ്പെട്ട് മൂന്ന് പുസ്തകങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഡിജിറ്റൽ കാലഘട്ടത്തിൽ എഴുത്തിനും വായനയ്ക്കുമുള്ള സ്വീകാര്യത കുറഞ്ഞു എന്നത് അഭിപ്രായമില്ലെന്ന് മുണ്ടിയാടി ദാമോദരൻ പറയുന്നു. എഴുത്തിനെ ഗൗരവമായി കാണാത്ത ഒരുപാട് കള്ളനാണയങ്ങളുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. ഈ ഡിജിറ്റൽ കാലത്ത് വായനയും എഴുത്തും കുറയും എന്നൊരു വാദമുണ്ട്. അത് പൂർണ്ണമായും ഞാൻ അംഗീകരിക്കുന്നില്ല. വായനയുടെയും എഴുത്തിൻ്റെയും രംഗത്ത് വരുന്ന പുതിയ തലമുറയിൽപ്പെട്ട പലതും കള്ളനാണയങ്ങളാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതല്ലാതെ എഴുത്തിനെയും വായനയും സീരിയസ് ആയിട്ട് എടുക്കുന്ന ആളുകൾ അത് എപ്പോഴും സീരിയസ് ആയിട്ട് തന്നെ എടുക്കുന്നുണ്ട്. അവരുടെ വായന ആനുപാതികമായി പഴയ കാലത്തെക്കാട്ടിലും കുറഞ്ഞിരിക്കാമെങ്കിലും അതിൽ ജീവിതത്തിലെ സാഫല്യം കണ്ടെത്തുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഡിജിറ്റൽ യുഗം എഴുത്തിന് ഒരു ഭീഷണിയാണ് എന്ന് ഞാൻ കരുതുന്നില്ല. ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന നാളടിയാർ എന്ന തമിഴ് ക്ലാസിക്കൽ കൃതി മലയാളത്തിലേക്ക് പരിഭാഷ ചെയ്യാനും ഇദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. തമിഴിൽ നാലടിയാർ എന്നൊരു ക്ലാസിക് കൃതിയുണ്ട്. അത് 1800 കൊല്ലം മുമ്പ് ഉണ്ടായ കൃതിയാണ് എന്നാണ് പറയപ്പെടുന്നത്. സംഘകാലത്തിനും ആ കാലത്ത് ഉള്ള വളരെ 1800 കൊല്ലം മുമ്പുള്ളതാണ്. അത് മലയാളത്തിൽ വന്നിട്ടില്ല. എന്നാൽ അക്കാലത്തുണ്ടായിരുന്ന, അതായത് 100 കൊല്ലം മുമ്പ് പാതിരിമാർ അത് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തിട്ട് നെറ്റിലുണ്ട്. നമുക്കിപ്പോൾ നെറ്റിൽ കിട്ടും, നെറ്റിൽ കിട്ടും. അപ്പോൾ നെറ്റിൽ നിന്നാണ് അതിന് ഇംഗ്ലീഷ്, തമിഴ് എനിക്കറിയില്ല. അതും വളരെ പുരാതനമായിട്ടുള്ള തമിഴ് ഭാഷയാണ്. അപ്പോൾ ഇംഗ്ലീഷിൽ നിന്നാണ് ഞാൻ അത് വിവർത്തനം ചെയ്ത് മലയാളത്തിലേക്ക് ആക്കിയത്. അതാണ് പ്രധാനപ്പെട്ട മലയാളത്തിലെ വിവർത്തനം എന്നാണ് പറയപ്പെടുന്നത്. അതിനെക്കുറിച്ച് കൂടുതലായി എനിക്ക് അറിയില്ല, ഞാൻ സംസാരിക്കുന്നുമില്ല അതിനെക്കുറിച്ചിട്ട്. വൈക്കം മുഹമ്മദ് ബഷീർ, തകഴി, എസ് കെ പൊറ്റക്കാട് എന്നിവർ തന്നെ ഏറെ ആകർഷിച്ചതായി ഇദ്ദേഹം പറയുന്നു. കവികളിൽ വള്ളത്തോളും ഇടശ്ശേരിയും എല്ലാം തനിക്ക് പ്രിയപ്പെട്ടവരാണ്. മലയാളത്തിലെ പരമ്പരാഗതമായി എഴുതിക്കൊണ്ടിരിക്കുന്ന സാഹിത്യകാരന്മാരാണ് വായനയിൽ എന്നെ ആകർഷിച്ചിട്ടുള്ളത്. പഴയകാലത്ത് ബഷീർ, ദേവ്, പൊങ്കുന്നം വർക്കി, തകഴി, എസ് കെ പൊറ്റക്കാട്, അങ്ങനെയുള്ള ആളുകളുടെയൊക്കെ ഒട്ടുമിക്ക കൃതികളും ഞാൻ വായിച്ചിട്ടുണ്ട്. കവിതയിലാണെങ്കിൽ
അതിപുരാതന കവിതകൾ ഒന്നും അധികം വായിച്ചിട്ടില്ലെങ്കിലും ഏതാണ്ട് സാമാന്യ ബോധം വരത്തക്ക വിധത്തിൽ ഉള്ള വായനയുണ്ടായിട്ടുണ്ട്. പെൺമണി പോലുള്ള അതുപോലുള്ള കാലഘട്ടത്തിലുള്ള വായന. അതിനുശേഷം എനിക്ക് ആധുനിക കവിതയാണെങ്കിൽ ആശാൻ വള്ളത്തോൾ ഉള്ളൂർ, ആ കാലഘട്ടത്തിന് ശേഷം എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് എടശ്ശേരിയുടെ കവിതകളാണ്. എടശ്ശേരിയുടെ അക്കാലത്ത് മറ്റാരും കണ്ടിട്ടില്ലാത്ത, ശ്രദ്ധിച്ചിട്ടില്ലാത്ത യൂണിവേഴ്സിറ്റികളിലൊന്നും പല കവിതകളും പഠിപ്പിക്കുന്നുണ്ടെങ്കിലും അത് പഠിപ്പിക്കുന്ന അധ്യാപകർക്കറിയാത്ത വയലിൻ്റെ ചിത്രകാരൻ എന്നൊരു കവിത ഞാൻ ആദ്യകാലത്ത് വായിക്കുകയുണ്ടായി. അതിലൂടെയാണ് ആ വയലിൻ്റെ ചിത്രകാരൻ എന്ന കവിതയുടെ വായനയിലൂടെയാണ് കവിതയിലേക്ക് ഞാൻ പ്രവേശിക്കുന്നത് എന്ന് സാഹിത്യം സൗഹൃദം എന്ന പുസ്തകത്തിൽ, ഇപ്പോൾ പ്രഭാത ബുക്സാണ് സാഹിത്യം സൗഹൃദം, തിരുവനന്തപുരത്തെ പ്രഭാത ബുക്സാണ് സാഹിത്യം സൗഹൃദം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അതിലൊരു ലേഖനം, ഞാൻ കവിതയിലേക്ക് വരാനുണ്ടായ സാഹചര്യവും എടശ്ശേരിയുടെ, ഞാൻ തീരെ കണ്ടിട്ടില്ല, ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത എടശ്ശേരിയുടെ കവിതകളിലൂടെയാണ് മലയാളത്തിലേക്ക് വന്നത്. അങ്ങനെയാണ് കവിത എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാവുകയും 16 കവിതാസമാഹാരങ്ങൾ ഇതിനിടെ വരികയും ചെയ്തിട്ടുള്ളത്. മുണ്ടിയാടി ദാമോദരൻ്റെ 4 പുസ്തകങ്ങളുടെ പ്രകാശനം സമീപ ദിവസം കോഴിക്കോട് നടക്കുകയുണ്ടായി. ഒരു ലേഖനവും മറ്റ് 3 കവിതാ സമാഹാരങ്ങളുമായിരുന്നു പ്രകാശനം ചെയ്തത്. ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള എൻ്റെ ഈ കൊറോണ കാലത്തിന് ശേഷമുള്ള 4 പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യപ്പെടുകയുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം ശ്രീ പി എസ് ശ്രീധരൻപിള്ള 2 ദിവസത്തിൻ്റെ ഇടയ്ക്ക് ആ 4 പുസ്തകങ്ങൾ, ഒന്ന് ഞാൻ ഈ പറഞ്ഞ തിരുവനന്തപുരത്ത് നിന്ന് പ്രഭാത് ബുക്സിൻ്റെ സാഹിത്യം സൗഹൃദം എന്ന പുസ്തകം ലേഖന സമാഹാരമാണ്, അതിനുശേഷം വന്നിട്ടുള്ള 3 കവിതാ സമാഹാരങ്ങൾ, ലോക്ക്ഡൗൺ കാലത്തെ കവിതകൾ, കൂലിപ്പണിക്കാർ, കാലം കഴിഞ്ഞാണിടുന്നുവോ എന്ന് പറഞ്ഞിട്ടുള്ള 3 കവിതാ സമാഹാരങ്ങൾ, അത് 3 കഴിഞ്ഞ 2 ദിവസത്തിൻ്റെ ഇടയ്ക്ക് ഗോവ ഗവർണർ കോഴിക്കോട് വെച്ച് പ്രകാശനം ചെയ്തു. തൻ്റെ 18 വയസ്സിൽ ടെലികോം ഡിപ്പാർട്ട്മെൻറ്റിൽ ക്ലർക്കായാണ് ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത്. തനിക്ക് സാഹിത്യ ലോകത്ത് സജീവമാകണമെന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കോഴിക്കോട് കൂട്ടുകുളിയിൽ താമസം ആരംഭിക്കുന്നത്. ഞാനൊരു ചിട്ടയിലല്ലാതെ എഴുതുകയും വായിക്കുകയും സാഹിത്യത്തിൽ തുടരുകയും ചെയ്ത ഒരു കേന്ദ്ര ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ എന്ന നിലയ്ക്ക് നമ്മുടെ പകൽ സമയം മുഴുവനും എൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ ജീവിതം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സീറോയിൽ നിന്ന് വരുന്ന ഒരു ജീവിതമായതുകൊണ്ട് ഞാൻ 18 വയസ്സിൽ കേന്ദ്ര ഗവൺമെൻറ് സർവീസ് കയറി, ക്ലർക്കായിട്ട് കയറി. 22 വയസ്സായപ്പോൾ എനിക്ക് ഞങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റ് എൻ്റെ ഡൽഹി ഓഫീസിൽ നിന്ന് എൻ്റെ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ എന്നതുപോലെ ഡൽഹി ഓഫീസിൽ നിന്ന് ലോൺ വാങ്ങി ഇതിനടുത്തുള്ള കോട്ടൂളിയിൽ ഒരു ചെറിയ വീട് വെച്ചു. ആ വീട് വെച്ച് അപ്പോൾ ഈ സാഹിത്യവും പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് ജീവിക്കാമെന്നുള്ള ധാരണയിലാണ് വീട് വെച്ചത്. ഇപ്പോൾ പുതിയ വീടാകുമ്പോൾ ഒറ്റയ്ക്ക് താമസിക്കാൻ ബുദ്ധിമുട്ട്. അവിടെ നിന്ന് 4-5 വർഷം കൂടി കഴിഞ്ഞപ്പോഴാണ് വിവാഹത്തെക്കുറിച്ച് ആലോചിക്കുന്നതും അവിചാരിതമായി എൻ്റെ സിസ്റ്റർ കണ്ടെത്തിയ ഒരു അധ്യാപക
വിദ്യാർത്ഥിനിയായ മേപ്പയൂരുള്ള ദേവി എന്ന സ്ത്രീയുമായി കല്യാണം വിവാഹം നടക്കുന്നത്. അങ്ങനെ ആ കാലത്ത് ഇങ്ങനെ ഇരിക്കും. 1980 തുടങ്ങി. നമ്മൾ കോഴിക്കോട് ഹോട്ടൽ മഹാറാണിയിൽ പ്രൊഫസർ സുമാർ അഴീക്കോട് കാലിക്കറ്റ് ബുക്ക് ക്ലബ്ബ് എന്നിട്ടുള്ള ലോകത്തിലെ ഇറങ്ങുന്ന ശ്രദ്ധേയമായ പുസ്തകങ്ങൾ മാസാമാസം ചർച്ച ചെയ്ത് പഠിക്കാൻ വേണ്ടി കോഴിക്കോടുള്ള വായനക്കാരായിട്ടുള്ള ആളുകൾക്ക് പഠിക്കാൻ വേണ്ടി ഒരു സ്ഥാപനം ഒരു പ്രസ്ഥാപനം തുടങ്ങിയിരുന്നു ഹോട്ടൽ മഹാറാണിയിൽ. 1972 അത് തുടങ്ങുന്നത്. അത് വളരെ കോഴിക്കോട് ഏറ്റവും നല്ല ഒരു സാംസ്കാരിക സ്ഥാപനമായി തുടർന്ന് വരുമ്പോൾ 1980, 81, 82 വർഷങ്ങളിൽ ഞാനതിൻ്റെ സെക്രട്ടറിയായിട്ട് വന്നു. അപ്പോൾ അങ്ങനെയാണ് പ്രഗത്ഭരായ പ്രാദേശികമായിട്ടുള്ള സാഹിത്യന്മാരുമായിട്ട് ഞാൻ ബന്ധപ്പെടുന്നത്. ആയിരത്തി തൊള്ളായിരത്തി 1984 തോന്നുന്നു കോട്ടൂളിയിൽ ഒരു ആളുകളൊക്കെ ഭീതിപ്പെടുത്തിയിരുന്ന ഒരു ഭൂമി കുലുക്കത്തിൻ്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ആ പശ്ചാത്തലത്തിലാണെന്ന് തോന്നുന്നു ഒരു കവിത, കോട്ടൂളി എന്നൊരു കവിത അക്കാലത്ത് എഴുതിയതാണ്. മുതുകത്തുമന്തുള്ള മുത്തച്ഛനായി ഞാൻ മുചുകുന്നിൽ നിന്നു വരുന്നു. നാടുകൾ നഗരങ്ങൾ എത്രയോ ചുറ്റി ഇക്കോട്ടൂളിയെത്തി നിൽക്കുന്നു. ഒരു പ്രൗഢവനിതൈ ഭൂമി വടക്കുതക്കായി കിടന്നുറങ്ങുമ്പോൾ കാർകൂന്തലൊഴുകി കിടക്കും പൊതുവഴി മാത്രമറിയുന്നു നിങ്ങൾ. അതുമാത്രമല്ല, പ്രദേശം മനുഷ്യൻ്റെ മുടി മാത്രമാകുമോ ദേഹം? ഇപ്രൗഢവനിതതൻ കുജകുംഭവീതിയിൽ ഇനിയൊന്നു വിശ്രമിക്കട്ടെ. ഒരു കൂര തീർക്കട്ടെ വയലിൽ, ഈ വയലുകൾ മുമ്പ് കണ്ടിട്ടില്ല തച്ചൻ. കാണാത്ത വയലിൻ കരയിൽ കരവിരുതണയട്ടെ വീടു തീർക്കട്ടെ. മുതുകത്തുമന്തുള്ള മുത്തച്ഛനായി ഞാൻ മുജുകുന്നിൽ നിന്നു വരുമ്പോൾ ഒന്നുമില്ലെന്നുള്ളിലൊന്നും മുതുകിലെ മുകിലാർന്ന മാനസം മാത്രം. പെയ്തു തോരുന്ന പേമാരിയിൽ നനവാർന്നു കുളിരാർന്നു നിന്നതോർക്കുമ്പോൾ ഓർമ്മകൾ നനയുന്നു, പുളകം വിതുമ്പുന്നു കരളിൽ കൊതുമ്പുവള്ളങ്ങൾ. പുരപണിതു തീരുമ്പോഴെവിടെ നിന്നെവിടെ നിന്നുയരുന്നു വിഹ്വല വിളികൾ. അട്ടത്തു നിന്നല്ല, മുറിയിൽ നിന്നല്ലിതു, മുറ്റത്തു നിന്നുമല്ലല്ലോ. തൊടിയിൽ നിന്നല്ല, തൈമാവിൽ നിന്നല്ല, രാകാക്കുന്ന രാപ്പാടിയല്ല. പുരപണിതുപാർക്കവേ എവിടെ നിന്നെവിടെ നിന്ന് ഉയരുന്നു വിഹ്വലധ്വനികൾ. കാലിൽ തരിപ്പുകേറുന്നുവോ സന്ധ്യയിൽ പല മുഴക്കങ്ങളെന്തെന്തേ? എന്തെന്തൊരാരവം ചുറ്റിക കൊണ്ടതീഗൂഢം മുഴക്കുന്നതാരേ? വൈരം മറന്നയൽവാസിക്കുശുംബികൾ വാർത്തയാൽ വേലി പൊളിച്ചു. എല്ലാ മതിയിലും പൊളിഞ്ഞു വേലിക്കെട്ടു താനേ തകർന്നു വീഴുന്നു. തോന്നുകയായുള്ളിലെന്നാൽ അതിനിടെ അന്യോന്യദോഷം മറക്കാൻ എന്തു സിദ്ധൌഷധം? അജ്ഞാതമാകിലും ഭീതി പൊതുവിലെല്ലാവർക്കും. അമ്മ പറയുകയായിരുന്നിന്നലെ ഭൂമിയിൽ നിന്നേ മുഴക്കം. അച്ഛനും വിശ്വസിച്ചതു തന്നെ
നാട്ടുകാരെല്ലാവരും അതിലൊത്തുനിന്നു. അതിതാടനം കൊണ്ടു ഭൂദേവി അലറുകയാണെന്നൊരുത്തൻ പറഞ്ഞു. ചെനമൂത്തുനിന്ന പാറക്കരിങ്കല്ലുകൾ ഇണയെടുക്കുന്നു പോലുള്ളിൽ. ആരും അറിഞ്ഞതില്ലെന്നോ മുജുകുന്നിൽ നിന്നു വന്നിട്ടുണ്ടൊരുത്തൻ ആരു കേട്ടില്ലെന്നു വന്നുവെന്നാകിലും കോട്ടൂളി കേട്ടിരിക്കുന്നു. സ്ട്രേറ്റ് വ്യൂവിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു വ്യക്തിയുമായി സ്ട്രേറ്റ് വ്യൂ വീണ്ടും വരും. ഗുഡ് ബൈ.